ന്യൂഡൽഹി ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. ബാരലിന് 72 ഡോളറിലേക്കാണ് കൂപ്പ് കുത്തിയിരിക്കുന്നത്. നേരത്തെ 90 ഡോളറിനടുത്ത് ഉയർന്ന ശേഷമാണ് ഇടിഞ്ഞത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം 70 ഡോളറിൽ താഴെ എത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുത്തനെ കുറയ്ക്കേണ്ടതാണ്. വൈകാതെ പെട്രോൾ ഡീസൽ വില എണ്ണ കമ്പനികൾ കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം പെട്രോളിയം സെക്രട്ടറി സൂചിപ്പിച്ചിരുന്നു. കുറഞ്ഞ നിരക്കിലുള്ള വിലയിൽ സ്ഥിരത കൈവരിച്ചാൽ വില കുറയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഒബ്രിയനും കണക്കുകൾ നിരത്തിയാണ് ചോദ്യം ഉന്നയിക്കുന്നത്. ക്രൂഡ് ഓയിൽ വില ഇത്രയും കുറഞ്ഞിട്ടും പെട്രോൾ ഡീസൽ വില കേന്ദ്ര സർക്കാർ കുറയ്ക്കാത്തത് ഇന്ധന കൊള്ള തുടരുന്നതിന്റെ തെളിവാണ് എന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഖാർഗെ ചൂണ്ടിക്കാട്ടി. എണ്ണവില അകാരണമായി ഉയർത്തിയതിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ക്രൂഡ് ഓയിൽ വില 32.5% ഇടിഞ്ഞിട്ടുണ്ട്. ക്രൂഡ് വില 107.49 ഡോളറിലെത്തിയ സാഹചര്യത്തിലും 2014 May 16 ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 71.51 രൂപയും ഡീസൽ ലിറ്ററിന് 57.28 രൂപയുമായിരുന്നു. 2024 September 16 ക്രൂഡ് വില 72.48 ഡോളറാണ്. എന്നാൽ പെട്രോളിന് 94.72 രൂപയും ഡീസലിന് 87.62 രൂപയുമാണ് ഡൽഹിയിലെ വിലയെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ അന്താരാഷ്ട്ര വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പെട്രോൾ ലിറ്ററിന് 48.27 രൂപയും ഡീസൽ ലിറ്ററിന് 69 രൂപയുമാണ് ഈടാക്കേണ്ടത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഇന്ധന നികുതിയായി 35 ലക്ഷം കോടി രൂപയാണ് ഈടാക്കുന്നതെന്നും ഖാർഗെ പറയുന്നു. തൃണമൂൽ രാജ്യസഭാ MP ഡെറക് ഒബ്രിയനും സമാന വിഷയത്തിൽ മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ക്രൂഡ് വില 24% ഇടിഞ്ഞിട്ടും പെട്രോൾ വില 30% കൂട്ടുകയാണ് ചെയ്തതെന്നും ഒബ്രിയൻ കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവിനെ തുടർന്ന് പെട്രോളിയം കമ്പനികൾക്ക് അപ്രതീക്ഷിത വരുമാനം ലഭിക്കാറുണ്ട്. ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ലിബിയയിൽ നിന്നുള്ള എണ്ണ കൂടി വിപണിയിൽ എത്തുന്നതോടെയാണ് വില കുറയാൻ വഴിയൊരുങ്ങുന്നത്. അമേരിക്കൻ ഉപരോധം കാരണം വെനസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ മതിയായ അളവിൽ വിപണിയിൽ എത്തുന്നില്ല. അതുകൂടി എത്തുകയാണെങ്കിൽ ഇന്ധനവില കുത്തനെ കുറയുമെന്നും വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു.